നമസ്കാരം. ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സഹായം അഭ്യർത്ഥിക്കുന്ന പാക് അധീന കാശ്മീർ സ്വദേശിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. വരൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മാലിക് വസീം എന്നയാളാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. പോലീസ് തന്റെ വീട് സീൽ ചെയ്തുവെന്നും കുടുംബത്തെയും കുട്ടികളെയും കൂട്ടി തെരുവിൽ താമസിക്കാൻ നിർബന്ധിതനായെന്നും വസീം ആരോപിക്കുന്നു. ഇവിടുത്തെ സ്വത്തുക്കൾ ഇന്ത്യയുടേതും സിഖുകാരുടേതുമാണെന്ന് പറഞ്ഞാണ് തങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹം ഇന്ത്യൻ സർക്കാരിനോടും പ്രധാനമന്ത്രി മോദിയോടും അഭ്യർത്ഥിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ വീട് സീൽ ചെയ്തു. വീട് ഞങ്ങൾക്ക് വിട്ടുതരാൻ ഞാൻ മുസാഫറാബാദ് കമ്മീഷണറോട് ആവശ്യപ്പെടുന്നു. ഞങ്ങൾ കുട്ടികൾക്കൊപ്പം തെരുവിലാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കമ്മീഷണറും തഹസിൽദാരും ഉത്തരവാദികളാണ് എന്നും മാലിക് വസീം പറയുന്നു. വീട് തുറന്ന് നൽകിയില്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ സഹായം തേടാൻ താൻ നിർബന്ധിതനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ പ്രധാനമന്ത്രി മോദിയോട് അഭ്യർത്ഥിക്കുന്നു. ഈ ക്രൂരതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഇന്ത്യൻ സർക്കാരിനോടും പ്രധാനമന്ത്രി മോദിയോടും അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ठीक है ना, किस तरह लाइव हूँ फेसबुक. ये पुलिस इंतजामिया ने हमारा घर सील कर दिया है. मैं यहाँ पे अपने हैसियत से मैं ऐलान करता हूँ, कि फौरी तौर पे कमिश्नर मुजफ्फराबाद कुछ भी हुआ ये बच्चे मेरे बैठे हुए हैं. ठीक है, मैं खुद सौदी करने जा रहा हूँ. कमिश्नर मुजफ्फराबाद, तहसीलदार मुजफ्फराबाद जिम्मेदार है. या मैं फिल फौर हमारा घर खोलें और रिकॉर्ड की दुरुस्ती करें, अदरवाइज हमें हिंदुस्तान इंडिया से तलब मदद करते हैं. हम बुद्धि से मदद तलब कर रहे हैं कि आओ और इनको सीधा करो. ये रकबे तुम्हारे हैं बुद्धि, ये सिखों के गैर मुस्लिमों के रकबे हैं, किसी के बाप के नहीं है. किसी की माँ को जहेज में नहीं मिले हुए. ठीक है, ना पुलिस के ना किसी और के, गैर मुस्लिमों के रकबे हैं. गैर मुस्लिम आए, हम अपील करते हैं हिंदुस्तानी गवर्नमेंट से कि खुदारा नरेंद्र मोदी आओ और इस जुल्म से यहाँ निजात दिलाओ लोगों को. जहाँ तुम्हारे रकबे, तुम्हारे विरासत में रकबे मिले हुए, ये लोगों को आके बदमाशी करते हैं. ठीक है, आज इन्होंने हमें बेदखल किया है. इस वक्त मेरे बच्चों को घर से निकाला है. बरसती बारिश में मैं रोड पे बैठा हुआ हूँ. ठीक है, तहसीलदार मुजफ्फराबाद, ये साबर नकवी, एस एच ओ थाना सिटी सदर, ये किस कानून के तहत बेदखल कर रहे हैं घर से, घर सील करके. मैं कमिश्नर से अपील कर रहा हूँ कि 2 घंटे के अंदर अगर मेरे घर की सील न खोली गई, मैं खुद सोजी करूंगा, जिसकी तमाम तर्जमेदारी कमिश्नर मुजफ्फराबाद पे होगी. नाजरीन, जैसे कि ये देखें कि ये वसीम साहब के घर का ये मामला है और ये पुलिस ने इनको स्टे के बावजूद बदखल कर दिया अपनी जमीन से, जिसकी वजह से ये काइंडली ये शेयर करते जाएं ग्रुप्स में. इसको शेयर करें, शेयर करते जाएं इन वीडियोज. ये पुलिस लाइन, पुलिस ट्रेनिंग स्कूल के पीछे का वाक्य है. ये इसको क्या नाम है, बेदखल, ये पुलिस इंतजामिया है. समझ गयो, ये पुलिस इंतजामिया के साथ मामला लगा हुआ है. വീട് തുറന്ന് നൽകിയില്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന്റെ സഹായം തേടാൻ താൻ നിർബന്ധിതനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ പ്രധാനമന്ത്രി മോദിയോട് അഭ്യർത്ഥിക്കുന്നു. ഈ ക്രൂരതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഇന്ത്യൻ സർക്കാരിനോടും പ്രധാനമന്ത്രി മോദിയോടും അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.